ചൈനക്കാരുടെ സാധനം അല്ല അത്, നമ്മൾ മരം കൊണ്ട് സ്വയം നിർമ്മിക്കുന്ന സാധനമുണ്ട്. റോട്ടിക്ക് പോകുന്ന അതിന്റെ ഒരു പ്രത്യേക ഒരു ഇരിപ്പുണ്ട്. അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റി ഞാൻ അപ്പുറം നിങ്ങോട്ട് വരാം. പിള്ളേരെ കളിപ്പിക്കുന്ന പരിപാടിയാണ് എനിക്കുള്ളത്. കരയുന്ന കുട്ടികളൊക്കെ ചിരിക്കും. മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞു വ്ളോഗാണ്, ഏത് വ്ളോഗ് എന്നല്ല, നമ്മുടെ നാട്ടിലെ ഒരു അബ്ദുക്ക ഉണ്ട്. അബ്ദുക്ക നടക്കാൻ കൊണ്ടു അബ്ദുക്ക നമ്മുടെ നാട്ടിൽ തന്നെയാണ്, വരദൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അബ്ദുക്കയ്ക്ക് 80 വയസ്സായി, പക്ഷേ 80 മുകളിൽ പ്രായമായി പ്രായമായി. പക്ഷെ 80-ാം വയസ്സിലും അബ്ദുക്കയുടെ കളിക്കൂട്ടായിരുന്നു പറയാം, കുറെ കളിപ്പാട്ടങ്ങളാണ്. കളിപ്പാട്ടങ്ങളെന്ന് പറഞ്ഞാൽ, കളിപ്പാട്ടം എന്ന് പറയുമ്പോൾ അതിന് സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒത്തിരി വർഷങ്ങളായി ഉണ്ടാക്കി വരുന്നതാണ്. അതെ അതെ, അതും മരപ്പലകയിലാണ് ഈ കളിപ്പാട്ടങ്ങളൊക്കെ. കംപ്ലീറ്റ് നല്ല രസമുള്ള കൗതുകമുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങൾ. കാലങ്ങൾ കടന്നുപോയാലും കുറെ പേര് പഴയ കുറെ കാര്യങ്ങൾ നിലനിൽക്കില്ലേ, പക്ഷെ അതിന്റെ പെർഫെക്ഷനോടെ അത് ചെയ്യുന്നത് ഞങ്ങൾ ശരിക്കും കണ്ടിട്ട് കുറച്ച് നല്ല അതിശയിച്ചു. എന്തായാലും രണ്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങുകയും ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് അബ്ദുക്കാന്റെ മുമ്പിലുണ്ട്, കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു വീർപ്പിക്കണ്ടല്ലോ, നേരെ കാണിച്ചു തരാം. അബ്ദുക്കയുടെ കളിപ്പാട്ടങ്ങളും, കൊച്ചു കൊച്ചു കളിപ്പാട്ടങ്ങളല്ല, ഇങ്ങനെ വലിയ വലിയ കളിപ്പാട്ടങ്ങൾ ഉണ്ട്, ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ സ്ഥിരം ഉണ്ടാവാറുണ്ട് ഈ കളിപ്പാട്ടങ്ങളൊക്കെ. ഇവിടെ ഇരുന്ന് പണിയാൻ വേറെ എങ്ങും പോക്കില്ല, വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം വീട്ടിൽ തന്നെ ഇരിക്കാണ്. പ്രായമായില്ലേ 80 വയസ്സിന്റെ മക്കളെ, വേറെ എന്ത് പണിക്ക് പോകാനോ, ഒരു പണിക്കും പോകുന്നില്ല. സന്തത സഹചാരി, സഹധർമ്മിണി. ആ ഉമ്മന്റെ പേര് നബീസ. നബീസ പുള്ള പിന്തുണക്കാറുണ്ടോ? ഇതാണ് നമ്മുടെ പ്രധാന ജീവന മാർഗം, ഉപജീവന മാർഗം കളിപ്പാട്ടമാണ്. ഈ കളിപ്പാട്ടത്തോട് ഇഷ്ടം തോന്നിയത് എപ്പോഴാ, എങ്ങനെ തുടങ്ങിയതൊക്കെ? തുടങ്ങി കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. അന്ന് ചെറുപ്പത്തില് മുതല് എന്റെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം തോന്നി. അങ്ങനെ കുട്ടികൾക്കൊരു പാട്ട കൊണ്ടൊരു വണ്ടി ഉണ്ടാക്കിയപ്പോ പാട്ടയുടെ ഇരുമ്പോ ഒരു മകന് ഒരു പാട്ടക്കഷ്ണം എടുത്തു വെച്ചു, അപ്പോൾ അതൊരു ചലനം ഉണ്ടായി. അപ്പോൾ അത് കറങ്ങും എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ മോഡൽ പിന്നീട് ഞാനത് കുറേ കാലം പരിശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആകാൻ തുടങ്ങിയത്. പിന്നീട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഇങ്ങനെ ഇഷ്ടം പോലെ റോട്ടിൽ കിടപ്പുണ്ട്, അതങ്ങനെ കിടപ്പുണ്ട്. അതൊരു ദിവസം കൊണ്ടുവന്ന് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയപ്പോൾ അത് പൂവിൻ്റെ ആകൃതം പോലെ ആവുന്നുണ്ട്. അതുമ്മ പിന്നെ പെയിൻ്റെല്ലാം കൊടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതിന് ചിലവുണ്ട്. അതാണ് ഇത്. പക്ഷേ ഇത് വെറുതെ ഉണ്ടാക്കിയതല്ല, ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത കളിപ്പാട്ടങ്ങളാണ്. അതിൽ ബഹുഭൂരിഭാഗം അല്ലെ. പിന്നെ മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വേറെ വേറെ വസ്തുക്കളൊന്നുമില്ല. നമ്മുടെ മരത്തടി അതാണ് ഇതിന്റെ വിജയരഹസ്യം, അതാണ് ഇതിന്റെ വലിപ്പവും. ഞങ്ങള് വരുന്ന വഴിക്ക് അബ്ദുക്കയുടെ കുറെ കളിപ്പാട്ടങ്ങൾ വഴിയിൽ ചോദിച്ചു, അബ്ദുക്കാന്റെ വീട് എവിടെയാണ്, വീട് എവിടെയാണ്. അപ്പം വഴി പറഞ്ഞു വരുന്നതിനിടയിൽ ഈ കളിപ്പാട്ടം ഉണ്ടാക്കിയ ആളാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആ കടയിൽ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് അബ്ദുക്ക ഉണ്ടാക്കിയ അതാ കളിപ്പാട്ടങ്ങള്. അതൊക്കെ അവിടെ കിടപ്പുണ്ട്, അത് ആ ആള് തന്നെ പറഞ്ഞു. അപ്പൊ കടയിൽ കച്ചവടത്തിനും വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കളിപ്പാട്ടങ്ങളല്ലേ ഇരിപ്പുണ്ട് ഇവിടെ? പണ്ടത്തെ കളിപ്പാട്ടം ഒന്നുമില്ല, എല്ലാം ഈ കാലത്ത് തന്നെ ഉണ്ടാക്കിയ. ആദ്യം ഉണ്ടാക്കിയതെല്ലാം വിറ്റുപോയി. അതിപ്പോ ഉണ്ടാക്കുന്ന അതിന് ചെലവ് കുറവാണ്. ചെലവ് കുറവെന്ന് പറയുന്നത് പഴയകാലത്തെ. അപ്പൊ അത് മോഡല് മോഡലാണല്ലോ, മോഡൽ ഇല്ലാത്തതിന്റെ പേരിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഈ മരത്തിന്റെ ഇതും കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാം പ്ലാസ്റ്റിക് എല്ലാരും കീഴടക്കിയത് കൊണ്ട് വിഷമം ഉണ്ടല്ലേ ഇതിന്റെ? ഇല്ല, ഇവിടെ
അറിയുന്നവർ വാങ്ങും. മറ്റുള്ള ഈ ചേനയെന്ന് പറയുന്ന സാധനം അല്ലല്ലോ ഇത്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് നല്ലപോലെ സോപ്പ് കെട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് പണിയെടുക്കുന്നത്. ഈ ചൈനക്കാരുടെ അല്ല, നാടൻ കളിപ്പാട്ടങ്ങൾ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പണ്ട് നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു മരം ഉണ്ട്, ഒരു KSRTC ബസ് ഉണ്ടാക്കി വെച്ചൊരു മരത്തിന്റെ പലക ഉണ്ട്, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് ഇത് കണ്ടപ്പോ അതാട്ടോ ഓർമ്മ വന്നേ. നീ അത് അബ്ദുക്കെ ഉണ്ടാക്കിയതായിരുന്നോ? അറിയത്തില്ല. ഇത് പണി തീരുന്നേ ഉള്ളൂ അല്ലേ? കണ്ടീഷൻ വർക്കിംഗ് ആണ്, പെർഫോമൻസ് ഉള്ള വണ്ടികളാണ്. ആദ്യ കാലത്ത് മില്ലില്ലായിരുന്നു, അന്ന് രണ്ടാള് മര കീരാണ്. വാളാണ് അതിപ്പോ കറങ്ങുമ്പം അത് ശരിക്കും വാള് കൊണ്ട് വെട്ടുന്നവരുണ്ടാവും. കാലത്ത് മരം ഇരുന്ന ആളാണല്ലോ, പിന്നീടാണ് വന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ പല ഓർമ്മ ഉണ്ടായി. അപ്പൊ ഓർമ്മ കൊണ്ട് ഞാൻ ഒരാളെയൊക്കെ ഉണ്ടാക്കി ഇത് ശരിയാക്കിയതാണ്. അടക്കയിൽ തന്നെ ഉണ്ടാക്കി വെച്ച അടക്കയുടെ തോട് വെച്ച് അടക്ക ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചാൽ അതിന്റെ ഉള്ളു മരമാണല്ലേ? ആ ഉള്ളു മരം തല മരം. ഓട്ടോറിക്ഷ ഉണ്ടോ? എന്താ പെർഫെക്ഷൻ ഓട്ടോറിക്ഷ, നമ്മുടെ പഴയ ഓട്ടോറിക്ഷന്റെ മോഡൽ. അതിന് ആളുണ്ട്, അതിന്റെ ഉള്ള ആളുണ്ടോ? ആള് ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ ആള്? മറ്റേ ട്രാക്ടറിലെ ആളുണ്ട്. ആ ട്രാക്ടറിലെ ഒരാളുണ്ട്, അതിന്റെ ഡ്രൈവർ ഉണ്ട്. ഉള്ള ആളിരിപ്പുണ്ട്. ശരിക്കും ഇത് കണക്ട് ചെയ്യാവുന്ന കേട്ടോ, എനിക്ക് വന്നപാട് ആദ്യമേ അബ്ദുക്ക ഇതാ എടുത്ത് കാണിച്ചു തന്നത്. ഇത് കണക്ട് ചെയ്ത് ഇത് സ്വന്തം പൊങ്ങി ലോഡിറക്കും. ഓക്കെ, ആള് റെഡി, ഓട്ടം പോലെ റെഡി ആയിരുന്നു. നല്ല രസമല്ലോ ഇഞ്ചു? നല്ല രസം. നിന്റെ സൈഡൊക്കെ ഉണ്ടോ? കണ്ടം പൂട്ടാൻ പോകും. അതിനൊക്കെ വേണ്ടിട്ടുള്ള പ്രത്യേക സാധനങ്ങള് സജ്ജീകരണങ്ങള് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ലോഡ് എടുക്കാൻ വേണ്ടി അവിടെ ഒരു സംഭവം ഉണ്ട്. ഇതെങ്ങനെയൊക്കെയാ പൊന്തിക്കുന്നേ? അത് ഇതിനൊരു കമ്പി ഉണ്ട്, ഒരു അച്ചു പോലത്തെ സാധനം. അതിങ്ങനെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വില ഒന്നും വേണ്ട, തൊട്ടാ മതി. തൊട്ട് കഴിഞ്ഞാൽ അതങ്ങനെ അവിടെ നിന്നോളൂ. കൊറേ ആലോചിച്ചു തോന്നല്ലോ. അത് കണ്ടമാനം ആലോചിച്ചല്ലേ. ഒരു ദിവസത്തിന്റെ ആലോചനയാണ് ഇത് വിജയത്തിലേക്ക് വന്നത്. ഒരു ദിവസം വേണ്ടി വന്നു, അങ്ങനെ പൊങ്ങണോ നോക്കണമല്ലോ. അത് കണക്കാക്കിയിട്ട് ഇങ്ങനെ രാവും പകലും ഞാൻ ആലോചിച്ചതിന് ശേഷമാണ് ഇത് പൊക്കാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ ടിപ്പർ ലോറി, ടിപ്പർ അതും ഈ പറഞ്ഞ അതിൽ പൊക്കാൻ വേണ്ടിയിട്ട് പല പണിയും നോക്കി. അപ്പൊ നോക്കുമ്പോൾ ട്രാക്ടറിന്റെ യാതൊരു പൊങ്ങൂലല്ലോ. അപ്പൊ നോക്കുമ്പോൾ അതിന്റെ അത് പൊക്കാൻ വേണ്ടിയിട്ട് പല പണിയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ പൊക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ അതിന്റെ മുൻപിലാണ് അതിന്റെ ഇതുകൊണ്ട് ദോഷമില്ല. അഥവാ ഇത് അങ്ങനെ പെട്ടെന്ന് കേടുവരില്ല. കുട്ടികൾക്ക് അതൊരു സന്തോഷമാണ്, സന്തോഷമാണ്. ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് ചൈനക്കാരുടെ സാധനം അല്ല, അത് നമ്മൾ മരം കൊണ്ട് സ്വയം നിർമ്മിക്കുന്ന സാധനമാണ്, നാടൻ സാധനമാണ്. അങ്ങനെ ഇത് കടയിൽ കിട്ടൂല, കടയിൽ ഈ സാധനം ഇല്ലാന്ന് തന്നെ നമ്മൾ കടയിലില്ല, കടയിലെങ്ങും കിട്ടാനില്ല. പിന്നെ ഞാനിങ്ങനെ അതെ, ഞാൻ പിന്നെ വീട്ടിലിരുന്ന് ഇങ്ങനെ പണിതിട്ട് നേരത്തെ ഒരു 6 മാസം മുമ്പ് ഇങ്ങനെ റോഡ് സൈഡിന് ഇങ്ങനെ നടന്നു വിൽപ്പനയായിരുന്നു, നടന്നു വിൽപ്പന. ആ ഇഷ്ടം പോലെ കച്ചവടം കിട്ടിയിട്ടുണ്ട്, കിട്ടുമായിരുന്നു. ആ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങുമായിരുന്നു. കൊറോണ ആയതുകൊണ്ട് 6 മാസം കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കാൻ. അതുകൊണ്ട് ജീവിതത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ റേഷൻ കിട്ടണ കൊണ്ട്
അരി മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയുള്ള സാധനത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്തായാലും പട്ടിണി കൂടാതാണ്ട് കടന്നു പോകത്തേ ഉള്ളൂ. ഇതിന്റെ സൈഡുകളൊക്കെ അഴിച്ചിടാൻ പറ്റില്ലേക്കാ? സൈഡ് അയക്കാം. ജോഡി എവിടെ വേണമെങ്കിൽ ഏത് വസ്തുവേണമെങ്കിലും നമുക്ക് തട്ടാൻ സാധിക്കും. ഏത് വസ്തുക്കും വേണമെങ്കിലും ലോറി നമുക്ക് ഇറച്ചി വിടാൻ പറ്റും. വിജാഗിരി വെച്ചിട്ടാ ചെയ്തിരിക്കുന്നത്. വിജാഗിരി കൊണ്ടുവരുന്ന വിൽക്കും, അപ്പൊ അത് വേഗം വേഗം തീർന്നു. മറ്റേ എന്താ പറയാ, മങ്ങല് വരും, മങ്ങിപ്പോവും. അതാണ്ട് പെയിന്റ് അടിക്കാതെ ഇരുന്നതാണ്. പണിതിട്ട സാധനം കൊറേ ഉണ്ട്, ഇങ്ങനെ ചക്രത്തുമിലാക്കിയിട്ടത് സാധനം കൊറേ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പെയിന്റ് അടിച്ചാ പിന്നെ നിങ്ങൾ പെയിന്റ് അടിക്കേണ്ടി വരും. കൊണ്ടുനടന്ന് ഇനി ഏത് കാലത്ത് പുറത്ത് പോകുന്നു, കുറച്ചുപേർക്ക് മാത്രമേ അറിയുള്ളൂ. ആ പിന്നെ ഇതിന്റെ ഡോർ തുറയുന്നതാണ്. ചെയ്യുന്ന എല്ലാ അതിൽ എന്തെങ്കിലും ഒരു ഫൺ എലമെന്റും കൂടി ഉണ്ടോ? അതായത് നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഡോറ് തുറന്നു നോക്കാം, അല്ലെങ്കിൽ ലോഡറക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടോ അതിനകത്ത്? അതാണ് ഏറ്റവും മെയിൻ. വെണ്ണൂര് ആള് വന്നിട്ട് 500 രൂപയുടെ വണ്ടി വാങ്ങിക്കിട്ടു മദ്രാസിനുണ്ട്. ഇവര് തായുള്ള ആ മദ്രാസിനുണ്ട്. പിന്നെ തിരുവനന്തപുരം ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇത് കാണുമ്പോൾ വാങ്ങാറുണ്ട്. പിന്നെ അഡ്രസ്, അവർ ഫോൺ നമ്പർ തരും, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് കൊണ്ടു തരുമെന്ന് ചോദിക്കും. ആന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞ സാധനം ഞാൻ അവിടെ കൊണ്ടു കൊടുക്കും. ആ തിരുവനന്തപുരം ഞാൻ പറഞ്ഞില്ലേ, മദ്രാസിന് 5 എണ്ണം കൊണ്ടുപോയിട്ടുണ്ട്. പാല പറഞ്ഞങ്ങനെ ഈരാട്ടുകോട്ട ഇങ്ങനെയുള്ള ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വന്ന് ഈ റോട്ടി കൂടി അവർ കാറായിട്ട് പോണതാണ്. അപ്പം അങ്ങനെ കാണുമ്പോൾ വാങ്ങിയിട്ട് പോകും. അപ്പം ഞാൻ ചോദിക്കും എവിടെ ഉള്ളു, അപ്പം ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. ഈ വക സാധനം ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ നല്ല ഇതാണ്, ഈ വിലക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ മുതലാവുമെന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഇങ്ങനെ മരിക്കാനും പോവില്ല. അങ്ങനെ പോകണ്ടല്ലോ. ആ അതുണ്ടോ? അത് രസമുണ്ടല്ലേ. ഇങ്ങനെ കണ്ടിട്ട് ശരിയാവില്ല, ഞാൻ റോട്ടി കൂടി കുട്ടി കാണിച്ചുതരാം. ആ റോട്ടി കൂടെ പോകാൻ, റോട്ടി കൂടി പോകാൻ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇടുപ്പുണ്ട്. കംപ്ലീറ്റ് എനർജിയായി. അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ അവിടെ നിങ്ങോട്ട് വരാം. ആയിക്കോട്ടെ, ഒരു ചെറിയ കുട്ടിയുടെ കൗതുകം പോലെ എനിക്ക് തോന്നുന്നു. പാട്ടോ നമ്മൾ ഓടിച്ച് കാണിക്കാന്നൊക്കെ പറയുക, അതായിരുന്നു. ആഹാ, നല്ല പൊലിമയുള്ള കളിപ്പാട്ടം. ഇങ്ങനെ കളിപ്പാട്ടം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? പമ്പരം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഒറ്റചക്രമുള്ള ഒരു വണ്ടി കണ്ടിട്ടുണ്ട്. ഇക്ക അടിപൊളി. പിഞ്ചു കുഞ്ഞായിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പിഞ്ചു കുഞ്ഞ്. ആ ഇക്ക അതുകൂട്ട് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. കൊള്ളാം. എല്ലാം പല വലിപ്പത്തിലല്ലേ കുറെ കുപ്പിയുടെ വലിപ്പമാണ്. ചിരിക്കാൻ പറഞ്ഞപ്പോഴേക്ക് രണ്ടുപേർക്കും നാണായി. ഉമ്മാക്ക് നാണായി. ഈ 10-50 വയസ്സായപ്പോ എന്ത് നാണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവും, ഞാൻ ഓർത്തിട്ടില്ല. ആ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഒരു ചാനലുകാർ വരും എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തിട്ടില്ല. ഓർത്തിട്ടില്ല. ഇനി കുറേ കൂടെ ആൾക്കാർ ഇങ്ങനെ വരട്ടെ. ആ വരട്ടെ. പിള്ളേരെ കളിപ്പിക്കുന്ന പരിപാടിയാണ് എനിക്കുള്ളത്. കരയുന്ന കുട്ടികളൊക്കെ ചിരിക്കും. സാധനം കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സന്തോഷമാണ്.
കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതാണിത്. കാരണം ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ ഇത് കണ്ടിട്ട് പോലെ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കും. ജെ സി ബി ഞാൻ ഉണ്ടാക്കിയിരുന്നു. അത് ഉണ്ടാക്കിയ വീട്ടിൽ അന്ന് കരണിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ പ്രവർത്തനവും ഉണ്ടായിരുന്നു. ഇവർ കാപ്പി പറിച്ചിട്ട് കാപ്പി വലിയ കാപ്പിയുടെ പേര് മാന്തി 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 പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. ആ പണിയെടുക്കുന്ന മരത്തിന്റെ തന്നെ ആ കാപ്പി മാന്തി അതിന്റെ ഇതൊക്കെ പൊട്ടിച്ചു കളിക്കില്ലേ. അപ്പൊ അബ്ദുക്കയുടെ കളിപ്പാട്ടങ്ങൾ മനസ്സ് പറഞ്ഞു. നമ്മൾ കുറെ കൂടെ ചെറുപ്പമായി. അബ്ദുക്ക പിന്നെ പണ്ടേ ചെറുപ്പമുണ്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അബ്ദുക്കന്റെ കൂടുതൽ നല്ല ചിരിയായിട്ട് ഉമ്മ. അപ്പൊ ഒത്തിരി സന്തോഷം ഈ കളിപ്പാട്ടങ്ങളെ കണ്ടേല്. ഇതിലുണ്ടല്ലോ ഉമ്മേനോട് നമ്മള് ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരത്ത് ചിരിക്കാൻ പറയുമ്പോ ഉമ്മ പൊട്ടി 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 ചിരിക്കും. നല്ല രസമാണ് കാണാൻ. കണ്ടോ ഇപ്പൊ പറയുമ്പോ കണ്ടോ കണ്ടോ എന്താ ചിരി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ ഈ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവട്ടെ. ഉണ്ടാവട്ടെ. കളിപ്പാട്ടങ്ങൾക്ക് ഒരുപാട് കച്ചവടം ഉണ്ടാകട്ടേക്കാം ഉമ്മ. ഞങ്ങൾ എന്തായാലും രണ്ടറ മേടിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് കളിപ്പാട്ടങ്ങൾ ഞങ്ങൾ തീർച്ചയായും മേടിക്കാം. എല്ലാവരും നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാം. അതെ അതെ, കളിപ്പാട്ടങ്ങളൊക്കെ വേണ്ടവരെ, ഈട് നിൽക്കുന്ന കളിപ്പാട്ടങ്ങൾ, നാടൻ കളിപ്പാട്ടങ്ങളൊക്കെ എന്തൊക്കെ സംഭവിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക. അത് മതിട്ടോ. ഓക്കെ, അപ്പോൾ പുതിയൊരായിട്ടാണ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ശേ, പുതിയൊരു ഐറ്റം ആയിട്ടെന്ന് അമ്മച്ചിയുടെ ചാനലിൽ പറഞ്ഞു പറഞ്ഞേ അങ്ങനെ ആയിപ്പോയി. പുതിയൊരു വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.